വിശുദ്ധന്റെ നിണമണിഞ്ഞ പാദങ്ങളെ അനുധാവനം ചെയ്യുന്ന ഒരു പുണ്യകാലമാണ് നോമ്പ്. മാനവകുലത്തിന്റെ വീണ്ടെടുപ്പിനായി സ്നേഹത്തിന്റെ പ്രത്യക്ഷീകരണം സാധ്യതമാക്കിക്കൊണ്ട് അനുദിനം മുറിക്കപ്പെടുന്ന അപ്പത്തിൽ പീഡ അനുഭവിക്കുന്ന ദിവ്യനാഥനോടത്തായിരിക്കുവാൻ അതിയായി ആഗ്രഹിച്ച ഒരു പുണ്യവതി വിശുദ്ധ ക്ലാര. 1212 ഓശാന ഞായറാഴ്ച രാത്രിയിൽ മറയ്ക്കപ്പെട്ട സ്നേഹത്തിന് മുൻപിൽ മറഞ്ഞില്ലാതാകുവാൻ കൊതിച്ചുകൊണ്ട് പോർസിഞ്ചുള ദേവാലയത്തിന്റെ അൽത്താരയ്ക്ക് മുൻപിൽ അവൾ നിന്നു. ശൂന്യവൽക്കരിക്കപ്പെട്ട നാഥിന്റെ കൂടാശ എന്ന പോലെ തന്റെ ആടയാഭരണങ്ങളെല്ലാം അഴിച്ചു മാറ്റി സന്യാസ ജീവിതത്തെ ആശ്ലേഷിച്ചു. അവൾ ഉദ്ഘോഷിച്ചു, എന്റെ ജന്മാവകാശം ക്രിസ്തുനാഥനാണ്, അവിടെ നിന്നാണ് എന്റെ സമ്പത്ത്, എനിക്ക് മറ്റൊരുവനെ ആവശ്യമില്ല. കാലത്തൊഴുത്തിലെ ഉമേശ്വരയുടെയും തലച്ചായ്ക്കാനിടമില്ലാത്ത മനുഷ്യപുത്രന്റെയും ആകാശത്തിനും ഭൂമിക്കും മധ്യേ മരണക്കിടക്ക് നേടിയ ദൈവപുത്രന്റെയും ദാരിദ്ര്യം അവൻ സ്വന്തമാക്കി. നസ്രത്തിലെ ദൈവകുമാരന്റെ വിധേയത്വവും ഗെത്സെമനയിലെ ദൈവപുത്രന്റെ കയ്യാളിക്കലും സ്വന്തമാക്കാൻ എണിച്ച അവളിൽ ദിവ്യകാരുണ്യ സ്നേഹത്തിന്റെ അണപൊത്തലുകൾ ആരംഭിക്കുകയായിരുന്നു. സ്നേഹ സങ്കീർത്തനങ്ങൾ ഉയർത്തിയും പരിശുദ്ധിയാൽ അലംകൃതമായ ഭക്തിജീവിതത്തിന്റെ സമർപ്പണത്താലും ആ നാഥനെ അവൾ ആരാധിച്ചു. ക്രൂശിതനോടൊപ്പം കുരിശിന്റെ അനുഭവത്തിലേക്ക് കടന്നുവന്ന് അവിടുത്തെ ദൈവിക സാഹോദര്യം പങ്കുവയ്ക്കുവാൻ അർഹയായിത്തീരുന്ന വിശുദ്ധ ക്ലാര നമ്മോട് ഇപ്രകാരം ആഹ്വാനം ചെയ്യുന്നു. ക്രൂശിതന്റെ അതേ സ്നേഹത്തോടെ അന്യോന്യം സ്നേഹിച്ചുകൊണ്ട് ഹൃദയത്തിലുള്ള സ്നേഹം ബാഹ്യപ്രവർത്തികളിലൂടെ പ്രകടമാക്കുവാൻ. നാം എല്ലാവരും ഒരു ഭയത്തിന്റെ കാലഘട്ടത്തിലൂടെയാണല്ലോ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിരന്തരവും ത്യാഗപൂർണവുമായ പ്രാർത്ഥനയിലൂടെയും നിയോഗ പ്രവർത്തികളിലൂടെയും വേദന അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ ആത്മനാ സ്നേഹിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹം, ക്രിസ്തുവിനോടുള്ള സ്നേഹം നമുക്കും പ്രകടമാക്കാം.